ലോകത്തിന്നവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാൻ ഇപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്, കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ, എന്നാ കണ്ടോ. ശാരദയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് തോന്നുകയില്ല. പുതിയ ടെക്നിക്കാ. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു പോകാറുണ്ട്. പൈസയൊക്കെ ഉണ്ട് എന്നുവെച്ചാ ചോദിച്ചാലെ കിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഒരേ ഒരു ദിവസം പ്രതിയോഗികളെ മാനസികമായി തളർത്താനുള്ള നീക്കം. ശാരിയുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? സൈക്കോളജിക്കൽ മൂവ്. ആളുകൾ പറയുന്നത്ര ചീത്തയല്ല ഞാൻ. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. കൊച്ചു പുസ്തകത്തെയും എന്നെയും ചൊല്ലി സാഹിത്യ ലോകത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ ദാഹം കൂടി ശാരദ മനസ്സിലാക്കും. എനിക്ക് കുറച്ചു നാളുകളായി ശാരദയെ കുറിച്ചുള്ളൊരു ഹൃദയവേദന. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഞാനും ശാരദയുമായുള്ള ഹൃദയ ബന്ധം സ്വാഭാവികം. എനിക്ക് ശാരദയോടുള്ള ഈ വികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവളെ പിച്ചാത്തിക്ക് കുത്തും, അതോടെ ഒടുക്കാം. സുശീല, എല്ലാരും വിളിച്ചു.